നമസ്കാരം, റാഫ്ടോക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈ സിറ്റിക്ക് കൊച്ചി സ്റ്റേഡിയത്തിൽ ഒരു നരകമൊരുക്കി കൊടുക്കുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒട്ടും എളുപ്പമായിരിക്കില്ല മുംബൈ സിറ്റിക്ക് KBFC ആർത്തലക്കുന്ന ആരാധകർക്ക് മുമ്പിൽ കളിക്കാൻ. ബ്ലാസ്റ്റേഴ്സ് കടുത്ത പോരാട്ടം കാഴ്ചവെക്കും, ടീം വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വലിയ ഒരു ആരാധക പിന്തുണയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മുമ്പിൽ കളിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ മുംബൈ സിറ്റിയുടെ കോച്ച് പെട്ടർ ക്രാറ്റ്കി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഫുട്ബോളിലെ മറ്റൊരു സ്പെഷ്യൽ ഇവൻ്റാണ്. സോ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് എല്ലാവർക്കും നല്ലതാണ്. അത് ഇന്ത്യയിലെ ഫുട്ബോളിനും ലീഗ് ഫുട്ബോളിനും ഗുണകരമാവും. എന്തായാലും ഞങ്ങൾ അതിലേക്ക് ഉറ്റുനോക്കുകയാണ്. എഗെയിൻ, ഇത് ഗ്രൂപ്പിന് ഒരു ബൂസ്റ്റ് തന്നെയാണ് ഇത്രയധികം ആരാധകർക്ക് മുമ്പിൽ കളിക്കുക എന്നുള്ളത്. അവിടെ നല്ല രൂപത്തിൽ പെർഫോം ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുക, അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് മുംബൈ സിറ്റിയുടെ കോച്ച് പറയുന്നു. ദിസ് ഈസ് അനദർ സ്പെഷ്യൽ ഇവൻ്റ് ഇൻ ഫുട്ബോൾ. സോ മോർ ഫാൻസ് ഇൻ ദി സ്റ്റേഡിയം ഈസ് ബെറ്റർ ഫോർ എവറി വൺ ഫോർ ദി ലീഗ് ആൻഡ് ഫുട്ബോൾ ഇൻ ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ടീം യൂത്തിൻ്റെയും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിൻ്റെയും ഒരു മിക്സാണ് എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും ദർ ഷുഡ് ഓൾവേസ് ബി ബാലൻസ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്, ബിക്കോസ് ദി യൂത്ത് ഡിസേർവ് ദി ചാൻസ് ടു പ്ലേ ആസ് വെൽ. ഈ ടീമിൽ വളരെ മികച്ച താരങ്ങളുണ്ട്. ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് സ്കോഡ് വി ഹാവ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. വളരെ മികച്ച സ്കോഡാണ്. ചില താരങ്ങൾക്ക് ഈ മത്സരം കളിക്കാൻ കഴിയില്ലെങ്കിലും പുതിയ താരങ്ങൾക്ക് മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുകൂടി ഇപ്പോൾ മുംബൈ സിറ്റി FC പരിശീലകൻ ക്രാറ്റ്കി പറയുന്നു. എന്തായാലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല മുംബൈക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.